ജബ്രി വീണ്ടും ടോപ്പിക് തന്നെ. വയൽക്കാട് വന്നാലെങ്കിൽ ഇവരെ പറ്റിയുള്ള സംസാരം നിർത്താൻ പറ്റുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ പറ്റുന്നില്ല ഗൈസ്, പറ്റുന്നില്ല. ബിക്കോസ് വയൽക്കാടിൽ ആരും അവരെ കയറിയും കുരു പൊട്ടിക്കുന്നില്ല. ഓക്കെ, മറ്റേ ടാസ്കിൽ ഹോട്ട് സീറ്റ് ടാസ്കിലൊക്കെ പറഞ്ഞെങ്കിലും പോരാ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഇവർ പ്രപ്പോസ് ചെയ്ത രീതി പറഞ്ഞുള്ളൂ. അതായത് നല്ലൊരു ബിരിയാണി ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നു, അത് കഴിച്ചാൽ വെയിറ്റ് കൂടുന്ന ഉറപ്പുണ്ടെങ്കിൽ നീ കഴിക്കുമെന്ന് ചോദിക്കുന്നു. ജാസ്മിൻ ഒരു പൂസലുമില്ലാതെ പറയുന്നത് ഞാൻ കഴിക്കും, തടി കൂടുന്നു വിചാരിച്ച് ഞാൻ കഴിക്കാതെ ഇരിക്കില്ല എന്ന്. ആണോ? എന്നാൽ ഐ ലവ് യു എന്നുള്ള രീതിയിൽ ഗബ്രി പറയുന്നു. ഗബ്രി ഇപ്പോൾ ഒരു രണ്ടു വർഷമായി കൂട്ടുന്ന തേങ്ങയിട്ട മാതിരി ഐ ലവ് യു എന്ന് പറയുന്നു. എനിക്ക് കപ്പല്ല വിഷയം, ജാസ്മിനാണ് വിഷയം, എനിക്ക് മിസ് ചെയ്യും എന്നുള്ള പല കാര്യങ്ങളും പറയുന്നു. കാലത്തോട്ട് വൈകുന്നേരം വരെ പുലിയെ പോലെ നിന്നിട്ട് രാത്രി 12 മണിക്ക് ശേഷം രണ്ട് എലിക്കുഞ്ഞുങ്ങളെ പോലെ അവിടെ ഇങ്ങനെ പമ്മി 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 കാര്യങ്ങൾ സംസാരിച്ച് കരച്ചിലും വീശലും ബഹളവും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ ഇന്നലെ ഇവരുടെ കാര്യം അറിയാലോ, ജാസ്മിൻ ഈസ് ഓൾറെഡി കമ്മിറ്റഡ്. അത് നമ്മൾ പറയുന്നു, ആശാത്തി ഇപ്പോഴും അത് സമ്മതിച്ചിട്ടില്ല. അപ്പം ഇന്നലെ ആശാത്തി ഐ ലവ് യു പറഞ്ഞു ഗബ്രിയോട്, കൈ പിടിച്ച് രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഗബ്രിയെ ഒന്നും അടുത്തൊന്നും മാറാൻ പോലും സമ്മതിക്കുന്നില്ല. കാരണം പുറത്തും നെഗറ്റീവാണ്, അകത്തും നെഗറ്റീവാണ്, അതൊന്നും വിഷയമില്ല. കാരണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു ബോർഡ് വെച്ചുകൊണ്ട് തന്നെ ഇവരുടെ പ്രണയം പൂത്ത് ഉലയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ലൈക്ക് ദ ആർ കമ്മിറ്റഡ്, രണ്ടുപേരും കമ്മിറ്റഡ് ആണ്. പക്ഷേ കല്യാണം കഴിക്കാൻ പറ്റില്ല, പക്ഷേ ഐ ലവ് യു. അങ്ങനെ എത്രയോ പേര് പ്രേമിക്കുന്നുണ്ടല്ലേ, എല്ലാ പ്രേമവും കല്യാണത്തിൽ എത്തണമെന്നൊന്നുമില്ല. പക്ഷെ പുറത്ത് രണ്ടാൾക്കാരോട് കമ്മിറ്റ് ചെയ്ത് പോയിട്ട് ആ രണ്ടാൾക്കാർ ഐ മീൻ അവരുടെ ഓപ്പോസിറ്റ് പാർട്ട്നേഴ്സ് അകത്ത് പോയിട്ട് വേറെ ബന്ധം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഓക്വേർഡ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഡിസ്ക്ലെയിമറായിട്ട് നമുക്ക് പറയാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം എന്നുള്ളത്. എന്തായാലും സീസൺ 6 വൈറലാവാൻ പോവുകയാണ്. നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ എന്നൊന്നും അറിയില്ല. ഓഫ് കോഴ്സ് പോസിറ്റീവായിട്ടായിരിക്കും, ബിക്കോസ് നമുക്ക് ഗെയിം മസ്റ്റ് ഷോ മച്ചമരെ ആ ഒരു വൈബാണ്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ട്രാവലിൽ ഇവർ തമ്മിൽ തെറ്റിപ്പിരിയോ അല്ലെങ്കിൽ ബോണ്ട് ഒന്നും കൂടി ഉറപ്പിക്കോ എന്തേതാണെന്ന് അറിയില്ല. കാരണം 50 ഡേയ്സ് കഴിയുമ്പോഴും ചിലപ്പോൾ കുറച്ച് സ്പാർക്കൊക്കെ ഉണ്ടായി, കുറച്ച് ഗെയിം സ്പിരിറ്റ് കയറി കഴിഞ്ഞാൽ വിഷയമാവോ എന്നുള്ള ആ പ്രതീക്ഷയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീട്ടിൽ പ്രശ്നമാവുമോ, എനിക്ക് വീട്ടിൽ ആരുമില്ലേ, അല്ലെങ്കിൽ ഇന്നലെ നമ്മുടെ റംസ ഇത് വിഷയം വിളിച്ചപ്പോൾ പപ്പയുടെ ഫേസ് കണ്ടിട്ട് ആൾ പ്ലിങ്ങാവുന്നത്, ഐ മീൻ പാപ്പയുടെ ഫേസ് കണ്ടിട്ട് പ്ലിങ്ങാവുന്ന, എത്രയൊക്കെ പ്ലിങ്ങായാലും എത്രയൊക്കെ ടെൻഷനല്ലേ, എത്രയൊക്കെ നെഗറ്റീവാണെങ്കിൽ എനിക്ക് പുറത്താരുമില്ല എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും ഇങ്ങനെ ജബ്രി ഒരുമിച്ചിരുന്നിട്ടാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പം കപ്പില്ലയിലും ജബ്രി കോംബോ അവിടെ ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടുണ്ട്. അങ്ങനെ ജാസ്മിന് പിന്നെയും ഇതെങ്ങനെ വേണേൽ തിരിയാ കേട്ടോ, ഒരാണോ ഒരു പെണ്ണിനോട്, ഒരു പെണ്ണോ ഒരു ആണിനോട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കെട്ടാമെന്നാണോ, അപ്പം തന്നെ കുടുംബം തുടങ്ങാമെന്നാണോ എന്നുള്ള വളരെ ക്ലീശ ഡയലോഗുകളൊക്കെ ഇങ്ങനെ അറിഞ്ഞം മുറിഞ്ഞ മൂടി നടക്കുന്ന ഈ സൊസൈറ്റിയിൽ ഈ ഒരു ഐ ലവ് യു വലിയൊരു കണ്ടന്റ് അല്ല. പക്ഷെ എന്നാൽ പോലും ഇവിടെ വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോർഡ് വെച്ചിട്ട് ബാക്കിലുള്ള ഈ പ്രണയ നാടകം, അല്ലെങ്കിൽ യുനോ ബാക്കിയുള്ളവരെ പൊട്ടന്മാരാക്കുന്ന രീതിയിൽ, ഇത് ചോദിക്കുന്ന ആൾക്കാരെ സദാചാര ഗുണ്ടകളാക്കുന്ന രീതിയിലുള്ള ഇവരുടെ ഈ കളി, അതാണ് ഈ ഷോയുടെ മെയിൻ ഐറ്റം.